غير في خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر എന്ന വിശുദ്ധമായ സൂറത്തുൽ അസർ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഓതിക്കേൽപ്പിക്കുകയാ സഹാബത്ത് അത്ഭുതപ്പെടുകയാ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നം പോലും അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞില്ലല്ലോ പക്ഷേ അല്ലാഹുവിന്റെ മാർഗത്തിൽ സത്യമായ മേഖലയുമായി നിങ്ങൾ പരസ്പരം ഉപദേശിച്ചോ നിങ്ങൾ ക്ഷമ മുറുകെ പിടിച്ചോ കാരണം അല്ലാഹു കാലത്തെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു മനുഷ്യൻ പരാജയത്തിലാണ് ആ പരാജയത്തിൽ നിങ്ങൾ പെടാൻ പാടില്ല നിങ്ങൾ ഐക്യതയോട് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ മുന്നോട്ട് പോകണം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഒരുപാട് ഖൈറായ വാചകങ്ങൾ പറഞ്ഞു ആ ഖൈറായ വാചകങ്ങളെല്ലാം ഒരു വാചകത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുകയാണ് അതെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയുമോ ഖൈറായ ഏതൊരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുമോ അതിൽ നിങ്ങൾ പിന്നീട് സ്ലോവ് കാണിക്കരുത് പിന്നീടാക്കി നിങ്ങൾ വെക്കരുത് അത് നിങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്ത് തീർക്കേണ്ടതുണ്ട് പിന്നീടെന്ന് പറയേണ്ടതില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കുമാറാകട്ടെ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് സഹാബത്തിന്റെ ഇടയിൽ ഐക്യമായി വർത്തിക്കണമെന്നും അടിയുറച്ച സത്യവിശ്വാസത്തെ അവലംബമാക്കി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നും വസീയത്ത് ചെയ്തിട്ട് മുഹാജിരീങ്ങളായ ആളുകളോടുള്ള വസീയത്ത് കഴിഞ്ഞ് ഇനി അൻസാറുകളായ സഹാബത്തിനോട് പറയുകയാ അല്ല മുഹാജിരീങ്ങളോട് തന്നെ വീണ്ടും അൻസാറുകളും മുഹാജിരീങ്ങളുമായ ആളുകളോട് മൊത്തത്തിലായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ എന്നോടൊപ്പം എല്ലാം വെടിഞ്ഞുകൊണ്ട് ഹിജ്റ വന്ന ഈ സഹാബത്ത് അവർക്ക് നിങ്ങളുടെ സഹായം വല്ലാതെ ഉണ്ടായിട്ടുണ്ട് ഇനിയും അതുപോലുള്ള ജീവിതം മുന്നോട്ട് നിങ്ങൾ വെക്കേണ്ടതുണ്ട് എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് മുഹാജിരീങ്ങളായ സഹാബത്തിന്റെ ഭാഗം മാറി അൻസാറുകളായ സഹാബത്തിലേക്ക് തിരിഞ്ഞ് അവരുടെ ഭാഗത്തേക്ക് അഥവാ അവർക്കനുകൂലമായിട്ട് അല്ലാഹുവിന്റെ റസൂല് മുഹാജിരീങ്ങളോട് പറയുന്നു അല്ലയോ മുഹാജിരീങ്ങളായ സഹാബത്തേ നമ്മുടെ ജന്മനാടിൽ നിന്നും ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചു പട്ടിണിയും പരിവട്ടവുമായി മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അന്തി ഉറങ്ങാൻ ഒരു സ്ഥലമില്ല ഭക്ഷണം നൽകാൻ ആരുമില്ല വെള്ളം നൽകാൻ ആരുമില്ല ക്ഷീണിതനായി ഞാനും നിങ്ങളും മദീനയിലേക്ക് കടന്നു വന്ന സമയത്ത് ഈ ഇരിക്കുന്ന അൻസാറുകളായ ആളുകളല്ലേ നമുക്ക് വീട് നൽകിയത് സഹാബ നമുക്ക് ഭക്ഷണം നൽകിയത് സഹാബ നമുക്ക് വെള്ളം നൽകിയത് സഹാബ നമുക്ക് ദാനധർമ്മം നൽകിയത് സഹാബ അവരുടെ സുന്ദരികളായ പെൺകുട്ടിമാരെ അല്ലേ നിങ്ങളുടെ വധുക്കളായി നിങ്ങളുടെ പ്രിയതമയായി അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഓർമ്മപ്പെടുത്തുകയാ തരുണീമണികളായി ഇവരുടെ സഹോദരിമാരെ അല്ലേ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു നൽകിയത് അതുകൊണ്ട് തന്നെ ഇവരോട് സ്നേഹത്തിൽ നിങ്ങൾ വർത്തിക്കണേ സഹാബ നിങ്ങളൊരു വിഷയത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മെ ഈ നിലയ്ക്കെല്ലാം സഹായിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത അൻസാറുകളായ സഹാബത്തിനേക്കാൾ നിങ്ങൾ മുൻപന്തിയിലേക്ക് കടക്കരുത് ഏതൊരു വിഷയത്തിലും അവരെ നിങ്ങൾ മുൻപന്തിയിൽ നിർത്തണേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ടാണ് മദീനയിൽ ജോലിയുള്ളവർ വളരെയേറെ സൂക്ഷിക്കണം കാരണം അവിടെയുള്ള ആളുകളെ ഇന്നും എന്തെങ്കിലും നമുക്ക് അനിഷ്ടകരമായ ഒരു സ്വഭാവമുണ്ടായാൽ അവരെ അതിന്റെ പേരിൽ ഒന്നും പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നുകയോ ചെയ്യരുത് മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് കൊടുത്ത ആ ശ്രേഷ്ഠത അവരുടെ പിന്തലമുറക്കാരായ ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. അതാണ് ഞാൻ പറയുന്നത്, ഒരു മഹത്വം. എന്താ മഹത്വം? മുൻതലമുറക്കാരുടെ മഹത്വം പിന്തലമുറക്കാരിലും ഉണ്ടാകും. മുൻതലമുറക്കാരുടെ മഹത്വം പിന്തലമുറക്കാരായ ആളുകളിലും ഉണ്ടാകും. അല്പസ്വല്പം കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലാഹു വിട്ടുകൊടുത്ത് തീരുമാറാകട്ടെ. ഒരു വലിയ തൗഫീഖാണ്. ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതല്ല, നിങ്ങളിൽ പെട്ട ചില ആളുകളുമായിട്ട് പല മഹാന്മാരോട് പോയി പല മഹാന്മാരെടുക്കലും സിയാറത്തിന് ചെല്ലുമ്പോൾ മാനാറിന്ന് വരികയാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് സാലിഹ്യങ്ങൾ കഴിഞ്ഞു പോയ നാടാണ് എന്നൊരു നല്ല വചനം ഒരുപാട് സാലിഹ്യങ്ങൾ ഇതിന്റെ പരിസരത്തിൽ ലഭിച്ചിട്ടുണ്ട്, പരിസരത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഊന്നി ഊന്നി പറയുന്നത്, ഇവിടുത്തെ ദിക്റിനും റാത്തീബിനും ഒക്കെ വരണമെന്നും ഇടയ്ക്ക് ഞാൻ പറയുന്നതല്ല. ഒരു ദിവസം ഒരു റാത്തീബിന്റെ മജ്‌ലിസ് കഴിഞ്ഞതിന് ശേഷം ഒരു മഹാനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞത്, ഇവിടെ നിന്ന് നിസ്കരിക്കാൻ പോലും സ്ഥലമില്ലാത്ത നിലയിൽ സാലിഹ്യങ്ങളുടെ റൂഹുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പള്ളിയാണ് എന്നാണ്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല സഹോദരങ്ങളെ, നമുക്ക് കാണാൻ കഴിയുന്ന നിലയ്ക്ക് നാം ഉയർന്നിട്ടില്ല, ഇത് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ മുൻഗാമികളായ കുറെ ആളുകളൊക്കെ നല്ല നല്ല ആളുകളുണ്ട്, അവർക്ക് പേര് ദോഷം വരുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ അവരുടെ ആ കർമ്മ മേഖലകൾ ഒന്നുകൂടി ജീവസുറ്റതാക്കി കർമ്മ മണ്ഡലത്തിൽ ഇറക്കാൻ ഞാനും നിങ്ങളും കഠിനാധ്വാനം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര ചിത്രശക്തികൾ വന്നാലും അവരെല്ലാം അല്ലാഹു ഒറ്റപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് നല്ല മനസ്സ് കൊടുത്ത് ഐക്യമായി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലയോ മുഹാജിറുകളായ സ്വഹാബ, ലാ തസ്തഗ്ഫിറു അലൈഹിം ബിതഖദീമി അൻഫുസികും വതമയ്യുസികും ബിൽ ഉമൂരി ദുനിയവിയ്യത്തി ദൂനഹും. ഒരു കാരണവശാലും ഈ അൻസാറുകളായ സഹാബത്തിനെ കൂട്ടാതെ നിങ്ങളുടെ ദുന്യവിയായ ഭൗതികമായ ഒരു കാര്യത്തിനും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഏറ്റെടുക്കരുത്, നിങ്ങൾ മുൻഗണന കൊടുക്കരുത്. ഇവർക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണമെന്ന് അൻസാറുകളായ സഹാബത്തിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് ഒരു കാര്യം ഖിയാമത്ത് നാൾ വരെയുള്ള സർവമാന സത്യവിശ്വാസികൾക്കും സൂക്ഷിക്കാൻ വേണ്ടി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹബീബ് പറയുകയാണ്, ഫമൻ അഹബ്ബ യരിദഹു അലയ്യ വദാ അലാ അറിയണേ, ആരെങ്കിലും നാളെ പരലോകത്ത് എന്റെ സമീപത്തേക്ക് എന്റെ ചാരത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഫല്യകുഫു യദഹു വലിസാനഹു ഇല്ലാ ഫീമാ യംബഗീ മുഖ്ബിറേ സാദിഖ മുഹമ്മദ് മുസ്തഫ. അല്ലാന്റെ ഹബീബ് പറയുകയാ, ആരെങ്കിലും നാളെ പരലോകത്ത് ഇതേ അവസ്ഥയിൽ എന്റെ ചാരത്ത് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യകുഫു യദഹു അവന്റെ കയ്യെ തടഞ്ഞു നിർത്തട്ടെ, വലിസാനഹു അവന്റെ നാവിനെ അവൻ തടഞ്ഞു നിർത്തട്ടെ, ഇല്ലാ ഫീമാ യംബഗി അവന് കരണീയമായ കാര്യങ്ങളിലല്ലാതെ അവന്റെ നാവിനെ അവൻ വലിച്ചിഴക്കരുത്, വലിച്ചിഴക്കരുത്. വളരെയേറെ പരിതാപകരമായ ഒരവസ്ഥ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, എത്രയേറെ ആളുകളാണ് വലിയ വലിയ നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. എന്താ കാര്യം? ഏതെങ്കിലും പത്രങ്ങളിൽ കാണുന്ന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് വലിയ വലിയ പ്രവർത്തന മേഖലകൾ കാഴ്ചവെച്ചുകൊണ്ട് അല്ലാതെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ പച്ചയായിട്ട് കടത്തിണ്ണയിൽ പറയുന്ന വൃത്തികെട്ട ആളുകളില്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് സമാധാനമാ പറയാനുള്ളത്? ഇവിടെയും സൂക്ഷിക്കേണ്ടതുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും രണ്ടും മൂന്നും വർഷം ഒരു ഗുരുനാഥനിൽ നിന്നും കിതാബ് ഓതി പഠിച്ച് തന്റെ ഭാര്യയോ മക്കളെയോ നോക്കാതെ ആഴ്ചയിൽ ഒരിക്കൽ മക്കളെ കാണുന്നു, ബാക്കി ഏഴ് ദിവസവും ഇവനാണ് എന്റെ മകനെന്ന നിലയിൽ അവനെ ആറ്റിനോറ്റി വളർത്തി അവന്റെ ശിഷ്യനൻ ആ ഉസ്താദിന്റെ ശിഷ്യനെന്ന നിലയിൽ സ്വന്തം മകനെക്കാളെ വളർത്തി സ്വന്തം മകനെക്കാളെ പാലും തേനും കൊടുത്ത് വളർത്തിയെടുത്ത ആ ശിഷ്യന്മാർ തന്നെ പിഴച്ചു പോകുന്നില്ലേ? പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ടോ ഭൗതികമായ എന്തോ ചില താല്പര്യത്തിന് വേണ്ടി അങ്ങാടിയിൽ പരസ്യമായിട്ട് ആ ഗുരുനാഥനെ
പച്ചയായി ആക്ഷേപിക്കാൻ വേണ്ടി സദസ് സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആളുകളില്ലേ? അല്ലാന്റെ മുന്നിൽ എന്ത് സമാധാനമാ പറയുക? അല്ലാന്റെ മുന്നിൽ എങ്ങനെയാ രക്ഷപ്പെടുക? ഇവിടുത്തെ ഹിന്ദുക്കളാ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ, അവരെത്രയാ പറയുന്നത് ഗുരുത്വക്കേട്, ഗുരുവിനെ ബഹുമാനിക്കണേ, ഗുരുവിനെ ബഹുമാനിക്കണേ. ഇത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന വേഷധാരികളിൽ അല്ലേ? ഒരു ഉസ്താദിന്റെ അടുക്കൽ 3 വർഷം പഠിച്ച് ഇറങ്ങിയ ഒരു പണ്ഡിതനെ ഉസ്താദിന്റെ മുന്നിൽ പറയാൻ കിട്ടുമ്പോൾ സദസ് കൊടുക്കുകയാ? അല്ല നമ്മളെ കാക്കട്ടെ, അല്ല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ചോദിച്ചത് കേട്ടോ, അതദറൂന മനിൽ മുഫ്ലിസൂ, നാളെ പരലോകത്ത് വരുമ്പോൾ വളരെയേറെ സാധുവായി വരുന്നവൻ ആരാണെന്ന് അറിയുമോ? സഹാബത്ത് പറഞ്ഞു പോയി, അൽ മുഫ്ലിസു മല്ലാ ഫീമല്ലാ ദിർഹമ ലഹു വലാ മതാ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സഹോദരങ്ങളെ, ഇന്നലത്തെ പോലെ നല്ലൊരു രാവ് റസൂലുള്ളാഹിന്റെ രാവാണ്. വക്കറ്റ് വിരുമായി വരുന്ന നമ്മളത് ധർമ്മം നൽകിയിട്ട് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ദുആ ഈ നിജാബത്ത് കിട്ടാൻ കാരണമാകും. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളാൽ കഴിയുന്ന ദാനധർമ്മം ഇതിൽ നിക്ഷേപിക്കുക. സ്ത്രീകളുടെ ഭാഗത്തും വക്കറ്റ് കൊണ്ടുവരും. അവർ ഇന്നലെ പരാതി പറയുകയാണ്, അവരൊക്കെ സ്വർണ്ണ ഊരി അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഇനിയുണ്ടല്ലേ പണികളൊക്കെ, അതൊക്കെ നടത്തട്ടെ. അള്ളാഹു എല്ലാ ഹൈവാക്കട്ടെ. രണ്ടു ലോകത്തും പ്രതിഫലമുള്ള അമലാക്കുമാറാകട്ടെ. അതുകൊണ്ട് വലിയ ഒച്ചയില്ലാത്ത, കാരണം മൈക്കിന് ഭയങ്കര ശബ്ദമാണ്, ഇതിനോട് കേട്ടാൽ മോശമാണ്, ഒച്ചയില്ലാത്ത നല്ല നോട്ടങ്ങൾ കൊടുക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ോട് സഹാബത്ത് പറഞ്ഞു, അല്ലയോ നബിയേ, സാധു എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ നിത്യവൃത്തിക്ക് കഴിയാത്ത പൈസ ഇല്ലാത്ത ആളുകളാണ് നബിയെ. ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഹബീബിനോട് പറഞ്ഞു, പൈസ ഇല്ലാത്ത ചരക്കും സാമഗ്രികളൊന്നും ഇല്ലാത്ത ആളാണ് സാധുക്കളെന്ന്. അല്ലാന്റെ റസൂല് പറയുകയാണ്, അല്ല അല്ല, സാധു എന്ന് പറഞ്ഞാൽ അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള സാധു അതാരാണെന്ന് അറിയുമോ? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ബിസ്വലാത്തി വസിയാമി വസകാത്തിൽ. ഒരുപാട് ദാനധർമ്മം അവിടെയും ഇവിടെയും ഒക്കെ, ഒരുപാട് ബിൽഡിങ്ങുകൾ ദീനിന് വേണ്ടി കെട്ടിക്കൊടുത്തു എന്ന് പറച്ചിലാണ്. അതുപോലെ നിസ്കാരമുണ്ടായിരുന്നു, അതുപോലെ നോമ്പുണ്ടായിരുന്നു, അതുപോലെ ദാനധർമ്മം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്നറിയുമോ? അല്ലാതെ റസൂൽ പറയുകയാ, അത് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു വെക്കാന മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അകാരണമായി അസഭ്യം പറഞ്ഞു. ആ മനുഷ്യനെ പറ്റി ആരോപണങ്ങൾ പറഞ്ഞു, അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചു എന്നറിയുമോ? അവന്റെ ലക്ഷങ്ങൾ ആരെ പറ്റിയാണോ ആരോപണം പറഞ്ഞത്, ആ ലക്ഷങ്ങൾ ധർമ്മം ചെയ്ത കൂലി ആരോപിക്കപ്പെട്ട ആളിലേക്ക് അല്ലാഹു മാറ്റി എന്ന് മുഖബിറേ സാദിഖ് മുഹമ്മദ് മുസ്തഫ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും ഒക്കെ ആരെ പറ്റിയാണോ പച്ചയായി ഗൈബത്ത് പറഞ്ഞത്, പച്ചയായ പരദൂഷണം പറഞ്ഞത്, അവനിലേക്ക് അങ്ങ് മാറ്റിയെന്ന് ഖാല റസൂലുള്ളാഹി ഔസഫക ദമഹാദാ. അല്ലെങ്കിൽ സംഘടനയുടെ വലിപ്പത്തിന് വേണ്ടി സംഘടനയങ്ങ് ഉള്ളിലേക്ക് കയറിയപ്പോൾ പിന്നെ ദീനങ്ങ് പറഞ്ഞ്, എന്നിട്ട് എന്ത് ചെയ്തെന്നറിയുമോ? തമ്മറമ്മിൽ അടിച്ച് അവൻ മറ്റൊരുത്തനെ കൊന്നു. അല്ല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കൊലപാതകം നടത്തുകയാണ്, മുസ്ലിം മുസ്ലിമിനെ വെട്ടിക്കൊല്ലുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം നീ വരുത്തരുത്. അല്ലാ, അവന്റെ സർവ്വതും പോയി എന്ന്, അവൻ പാപിയായി പാപ്പർ സൂട്ടായി നാളെ പരലോകത്ത് വരുമെന്ന് ആമിനാന്റെ കൺമണി മുഹമ്മദ് മുസ്തഫ.
അതാണ് പറഞ്ഞത്. അവസാന നിമിഷം പറയുന്നു, ഫല്യകുഫു യദഹു വലിസാനഹു ഇല്ലാ ഫീമാ യംബഗീ. സ്വാലിഹായ ഒരു മനുഷ്യല്ലേ, പച്ചയിറച്ചി തിന്നാൻ നിന്റെ നാവിനെ നീ കെട്ടഴിച്ചു വിടല്ലേ, മറ്റുള്ളവരുടെ പരദോഷവും പറയല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്ത് നബി വസിയ്യത്ത് കൊടുത്തിട്ട് ഇതാ വീട്ടിലേക്ക് പോവുകയാണ് സഹോദരങ്ങള്. എല്ലാ സഹാബത്തും അത്ഭുതപ്പെടുകയാ. സഹാബത്തിന് മനസ്സിലായി ഇനിക്ക് വലിയതാമസം ഒന്നുമില്ല, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് യാത്ര പറയാൻ എടുത്തിരിക്കുന്നു. സഹാബത്ത് വീട്ടിലേക്ക് പോകലില്ല, മദീന പള്ളിയെ വലയം വെക്കുകയാണ്. റബീഉൽ അവ്വലിന്റെ ഇതുപോലെ രാവിലെ, അഥവാ റബീഉൽ അവ്വലിന്റെ പതിനൊന്നാമത്തെ ദിവസം രാത്രിയായപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ലോകം വല്ലാതെ മൂർച്ഛിച്ചു വരികയാ. മൂർച്ഛിച്ചു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് അതാ കടന്നു വരുന്നു. മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സലാം, വഹബത മലക്കു വമാഹു മലക്കുൽ മൗത്ത്, ആ ജിബ്രീൽ അലൈഹി സലാമിനോടൊപ്പം മലക്കുൽ മൗത്തും ഉണ്ട്, വമാഹുമാ മലക്കുൽ നാസറു, മറ്റൊരു മലക്കും കൂടെയുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സലാത്തു വസലാം പറയുകയാണ്, യാ മുഹമ്മദു ആരംഭമുത്തേ ഹദാ മലക്കുൽ മൗത്ത് യസ്തഇദു ولم يستئذن لا آدمي قبلك ولا يستئذن ولا آدمي بعدك ആരംഭ നബിയേ, ഇതിനു മുമ്പുള്ള ഒരാളോടും അനുമതി ചോദിച്ചല്ല കടന്നു വന്നിട്ടുള്ളത്, ഇനി ഒരാളോടും അനുമതി ചോദിച്ച് കടന്നു വരുന്ന പ്രശ്നവുമില്ല. അത് നബിക്ക് മാത്രമുള്ള ഒരു ഏകമായ കാര്യമാണ്, നബിക്ക് മാത്രമുള്ള ഒരു ഔദാര്യമാണ്. അതുകൊണ്ട് നബിയേ അവിടെ നിന്ന് അനുവാദം കൊടുക്കുമോ നബിയേ? മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി സലാം ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇതല്ലഹു, അനുമതി കൊടുക്കൂ ജിബ്രീലേ. ഫദഖല മലക്കുൽ മൗത്ത് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം അതാ കടക്കുകയാ. എന്നിട്ട് ലോകത്തിലെ നേതാവായ നബിയോട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന സലാമങ്ങ് പറയുകയാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ തന്നെ സലാം മടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇന്നല്ലാഹ അർസലനി ഇലൈക വഅമറനി അൻ അതീഅക ഫീ കുല്ലി മാ തഅ്മുറു തഅ്മുറുനി ബിഹി ഇന്ന അമർത്തനി അൻ അഖ്ദ റൂഹക ഫഖബൽതുഹ വഇൻ അമർത്തനി അൻ അതുർകഹ തറക്തുഹ. അല്ലയോ മുത്ത നബിയേ, അല്ല എന്നോട് പറഞ്ഞു വിട്ടതെന്തെന്നറിയുമോ? അങ്ങെന്താണോ പറയുന്നത് അത് ശിരസാ വഹിക്കണമാ നബിയേ. അതുകൊണ്ട് അങ്ങയുടെ ആത്മാവിനെ പിടിക്കാൻ അവിടുന്ന് സമ്മതം തരുമോ നബിയേ? എങ്കിൽ മാത്രമേ ഞാൻ പിടിക്കുകയുള്ളൂ, അതല്ല സമ്മതം തരുന്നില്ലേ എന്നാൽ ഞാൻ പിടിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട വീട്ടിലുള്ള സഹാബത്തിനോട് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ഒരവസ്ഥ വരികയാ. സഹാബത്ത് ചോദിക്കുകയാ, അല്ലയോ നബിയേ, എന്തോ അദൃശ്യമായ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുവല്ലോ, അതേ അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള വിളിയാളം വന്നുപോയി. ഉടൻ തന്നെ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ആരാണ് നബിയെ അങ്ങയെ കുളിപ്പിക്കേണ്ടത് നബിയെ? ആരാണ് കഫം പുടവ നൽകേണ്ടത് നബിയെ? ആരാണ് കബറ് കുളിക്കേണ്ടത് നബിയെ? ആരാണ് നിസ്കരിക്കേണ്ടത് നബിയെ? ആരാണ് കബറിൽ വെക്കേണ്ടത് നബിയെ? എല്ലാം അവിടുത്തെ തീരുമാനമുണ്ടാകണമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വിഷയങ്ങളും പറഞ്ഞു കൊടുക്കുകയാ. ഞാനങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ എന്നെ ഈ വസ്ത്രത്തിൽ നിങ്ങൾ കഫം ചെയ്യണേ. അതല്ല, നിങ്ങൾക്ക് മറ്റുദ്ദേശമുണ്ടെങ്കിൽ യമനിൽ നിന്നും കൊണ്ടുവന്ന ഒരു പുടവയുണ്ട്, ആ പുടവയിൽ നിങ്ങളല്ലേ കഫം ചെയ്യണേ. നിങ്ങൾ എന്നെ കുളിപ്പിക്കുന്ന സമയത്ത് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ എന്റെ കുടുംബത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ചില ആളുകളും ചേർന്നുകൊണ്ട് കുളിപ്പിക്കാൻ വസീയത്ത് നൽകുന്നു. എന്നിട്ട് കഫം പുടവ ഈ വസ്ത്രത്തിലാക്കാൻ വസീയത്ത് നൽകുന്നു. പിന്നീട് നിസ്കരിക്കുന്ന സമയമാകുമ്പോൾ നിങ്ങളോട് രഹസ്യത്തിന്റെ കവാടം തുറന്നു തരുകയാ. എന്റെ പരിശുദ്ധി എന്റെ ശരീരം അവിടെ വെച്ചതിന് ശേഷം അല്പസമയം നിങ്ങളെല്ലാവരും അങ്ങ് മാറണേ. എന്റെ മയ്യത്ത് നിസ്കരിക്കുന്നത് ആദ്യമായി ചെല്ല ജലാലായ അമ്മോ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നിസ്കരിക്കുന്നു, ചിലപ്പം ചോദിച്ചൂടെ അല്ലാഹു നിസ്കരിക്കുമോ? അള്ളാഹുവിനല്ല എല്ലാവരും നിസ്കരിക്കുന്നതിന് അള്ളാഹു നിസ്കരിക്കുമോ? അതിന് തെളിവാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഇന്നല്ലാഹു മലായിക്കത്തഹു യുസല്ലൂന അല്ലാ സലാത്തിൽ നിന്നെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അല്ലാ സലാത്തിൽ നിന്ന് പറഞ്ഞപ്പോ ആ അള്ളാഹ് പിന്നെ ലുപ്തത വല്ല ഉണ്ടോ നബിയുടെ പേരിൽ ഒന്ന് നിസ്കരിക്കാൻ? സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അതീതനാണ്. ഏത് നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അല്ലാഹു ജല്ല ജലാലു, പിന്നീട് മുഖറബായ മലക്ക് ജിബ്രീൽ, പിന്നീട് മീകായീൽ, പിന്നീട് ഇസ്രാഫീൽ, അങ്ങനെ ചില മലക്കുകളുടെ പേരും പറഞ്ഞു. അവരുടെ പിന്നിൽ ലക്ഷക്കണക്കായ എണ്ണി കൃത്യപ്പെടുത്താൻ കഴിയാത്ത മാലാക്ക സമൂഹവും നിസ്കരിക്കും. അതിനുശേഷം എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത ആള് എല്ലാ മയ്യത്ത് നിസ്കരിക്കാനായി നീ വരുക എന്ന് ബഹുമാനപ്പെട്ട സഹാബത്തിനോട് ഈ വസീയത്തും കൊടുത്തു. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കൽപ്പന അനുസരിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, തഫ്അൽ ദാലികയാ മലക്കൽ മൗത്ത്, അല്ലാഹ് എന്താണോ പറഞ്ഞത് അവിടുന്ന് തിരുവായിക്ക് മറുവായില്ലല്ലോ. അല്ലാഹ് എന്താണോ കൽപ്പിച്ചത് അവിടുന്ന് നടപ്പിൽ വരുത്തുക. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇന്നല്ലാഹ ഖദിസ്താഖൈലാ ലിഖായിക യാ മുഹമ്മദു. ആരംഭമുത്തേ അല്ലാഹ് അവിടുത്തെ ലിഖായിനെ അങ്ങേ അറ്റം കൊതിച്ചു നബിയേ, കൊതിച്ചു നബിയേ എന്ന് പറഞ്ഞാൽ അല്ലാഹു എല്ലാവരെയും കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും അല്ലാഹുവിനെ കാണുന്നില്ല. ഇനി അല്ലാഹുവിനെ കാണുന്ന അവസ്ഥയിലേക്ക്, നേരിട്ട് കാണുന്ന അവസ്ഥയിലേക്ക് വരാനുള്ള അവസരം അല്ലാഹ് വിളിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുക, അല്ലയോ മലക്കുൽ മൗത്ത്, നിന്നോട് എന്താ പറഞ്ഞത്? ഏതൊരു കാര്യം കൊണ്ടാണോ നീ കൽപ്പിക്കപ്പെട്ടത് അതങ്ങ് നടപ്പിൽ വരുത്തോ മലക്കുൽ മൗത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ് ഹാദാ ആഖിറു മൗത്തി മിനൽ അർദ്, ഈ ഭൂമുഖത്തുള്ള അവസാന എന്റെ കാലച്ചയാണ് നബിയേ, ഇനി എന്റെ കാലച്ച ഈ ഭൂമിയിൽ ഇല്ല നബിയേ. ഫവാസഫായ ഹസ്റതായ മുസീബത്തിൽ നബിയിൽ അബു തഹിയെ മുഹമ്മദി സ്വലാത്തും വതസ്ലീമും. മഹാന
മഹാന്മാരായ ആളുകൾ ആത്മീയ വസന്ത തീരത്തെ രക്ഷപ്പെടുത്തണേ. അല്ലാഹുവിന്റെ ഹബീബ് പോയത് നല്ല നഷ്ടം. അതുകൊണ്ട് ആത്മജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന മഹാരഥന്മാർ ഇതാ നമ്മോടായി പറയുകയാ, അലാ അയ്യുഹൽ ഖവാനു തബ്കൂന സൈഹതൻ വഇല്ലാ തബാകൂനി റസൂലി മുഹമ്മദി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അല